ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കുമെൻ്റെയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് പോത്ത് ഫ്രൈ ആണ്. അതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, 3 പച്ചമുളക്, 1 തക്കാളി അതും ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 2 സവാള വളരെ നൈസായി സ്ലൈസാക്കി അരിഞ്ഞതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി. പിന്നെ വേണ്ടത് ഇറച്ചി മസാലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇറച്ചി ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു 4 വിസിലടിക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇറച്ചി വെന്തിട്ടുണ്ട്. ഞാനതിനെ ഇറച്ചി ഊറ്റി മാറ്റി വെച്ചു. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. നമ്മൾ സവാള ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് നമ്മുടെ ഫ്രൈ ആവണ്ട. ഒന്ന് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ആ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകിനെ കൂടെ ആഡ് ചെയ്യണം. ഒരു 3 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ഡേക്ക് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ്, അതും കൂടെ ആഡ് ചെയ്യാം. അതും നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇറച്ചി വേവിച്ച ആ സ്റ്റോക്കാണ്. അത് കുറച്ച് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റി ഒന്ന് സെറ്റായതിനു ശേഷമേ നമ്മൾ നമ്മുടെ ഇറച്ചി ഇതിലോട്ട് ഇടുന്നുള്ളൂ. ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇറച്ചി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചും കൂടെ നമ്മുടെ കുരുമുളക് കൂടെ ആഡ് ചെയ്യാം. അത് നിങ്ങൾ എരിവ് പോലെ നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്തിട്ട്, അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണ് കുരുമുളക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് 2 ഐറ്റമാണ്. കുറച്ച് തേങ്ങ, അതായത് നമ്മുടെ കയ്യിൽ ഒരു പിടി അത്രയും തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിലൊരു സ്പെഷ്യൽ ഐറ്റമാണ്, നമ്മുടെ ഒരു സ്പൂൺ പഞ്ചസാര. ഒരുപാട് കൂടിപ്പോയത് ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ, ചെറിയൊരു സ്പൂണ്.
അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് അത് കിട്ടുന്നത്. എരിവും ഉണ്ടാവും, എന്നാൽ ചെറിയൊരു മധുരം കൂടെയാണ് വരുന്നത്. ഇത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ സെറ്റായിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ പൊറോട്ടയിലോട്ടും ചോറിലോട്ടും ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.